തകർന്നടിഞ്ഞ ഒരു ദേവാലയത്തിന്റെ സങ്കട ചിത്രത്തിന് മുന്നിൽ അന്യമായ ദേശത്തിന്റെ നൊമ്പര നീറിൽ ഇന്നലെ നാം പാടി സങ്കീർത്തനം 137. ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എന്റെ നാവ് ഓടുപോലെ വരണ്ടുണങ്ങി അണ്ണാക്കിലൊട്ടിപ്പോവട്ടെ. ഇസ്രായേലിന്റെ ദേശചരിത്രത്തിൽ ഇന്നോളം ദുഷ്ടതയുടെ സ്വാധീനങ്ങൾ അവസാനിച്ചിട്ടില്ല. അവരുടെ ബാബിലോണുകൾ കൈകൾ കൊണ്ട് കല്ലും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ മണ്ണിലമരുകയും ചെയ്തു. ആ അവസാന ദേവാലയം നിർമ്മിക്കുന്ന വേളയിലാണല്ലോ നാം ഇന്നലെ ധ്യാനിച്ച ദിനവൃത്താന്തകൻ ദാവീദുമായി കർത്താവ് ചെയ്ത പഴയ ഉടമ്പടിയിലേക്ക് എത്തി നോക്കുന്നത് പോലും. അതൊരു മനപരിവർത്തനത്തിന്റെയും ആത്മവിശുദ്ധീകരണത്തിന്റെയും പാഠമായി വായിച്ചുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിന്റെ പൊങ്ങച്ച പെരുമയിൽ ജനം കണ്ണുമഞ്ഞളിച്ചു നിൽക്കുമ്പോഴാണ് നാഥൻ പറഞ്ഞത്, ഈ ദേവാലയം തകർക്കുക, 3 ദിവസത്തിനകം ഞാനത് ഉയർത്താം. യോഹന്നാൻ 2:19. അന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം പിന്നീട് അവന്റെ ഉയർപ്പിന് ശേഷം മാത്രമാണ് ശിഷ്യർക്ക് തെളിഞ്ഞത് എന്നും സുവിശേഷം കുറിക്കുന്നുണ്ട്. അവൻ തന്നെയാണ് ആ ദേവാലയം. ബാബിലോണിനെ കടലിലെറിഞ്ഞ് അവരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് തന്റെ നിർമ്മല വധുവായ ജെറുസലേമിനെ ദൈവം വീണ്ടെടുക്കുന്നു. ഇന്നലെ വെളിപാട് ഗ്രന്ഥം പരാമർശിക്കവേ നാം അത് ശ്രദ്ധിച്ചിരുന്നു. വെളിപാടുകാരൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ നവജെറുസലേം നഗരിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ദേവാലയം കണ്ടില്ല. കാരണം കർത്താവ് തന്നെയാണ് അവളുടെ ദേവാലയം. വെളിപാട് 21:22. ഇന്ന് സങ്കീർത്തനം 30. ദാവീദ് ദേവാലയ പ്രതിഷ്ഠാവേളയിൽ പ്രാർത്ഥിച്ചത് എന്നാണ് തലക്കെട്ട്. ദാവീദിനെ ദേവാലയം പണിയാൻ ദൈവം അനുവദിച്ചില്ല, പകരം അവന്റെ ഭവനത്തെ ദൈവം തന്റെ ആലയമാക്കി ഉയർത്തി. ഒരിക്കലും അസ്തമിക്കാത്ത അവന്റെ സിംഹാസനം. ഈ ഉടമ്പടിയാണ് ഇന്നലെ ദിനവൃത്താന്തകാരൻ ഓർക്കുന്നത്. ക്രിസ്തുവാണ് യഥാർത്ഥ ദാവീദ് പുത്രൻ. ക്രിസ്തുവിന്റെ വാഴ്ചയിലാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ ദാവീദിന്റെ അടങ്ങാത്ത സിംഹാസനം ഉയർത്തിരിക്കുന്നത്. ദാവീദും പഴയ ദേവാലയവും ക്രിസ്തുവിന്റെ തന്നെ മുന്നടയാളങ്ങളാണ്. വ്രണിതനും തകർക്കപ്പെട്ടതുമായ രണ്ട് അടയാളങ്ങൾ. ഇന്ന് ദാവീദിന്റെ ഹൃദയത്തിന്റെ കഠിനമായ നോവുകൾ സങ്കീർത്തനം വരച്ചിടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ക്രിസ്തു തന്റെ പീഡാനുഭവത്തിന് തലേന്ന് ഗത്സമനിയിൽ രക്തം ഉയർത്തതുപോലെ. പക്ഷെ അവന്റെ ദുഃഖവും സഹനവും മരണവും അവസാന വാക്കുകളാണെന്ന് ആര് പറഞ്ഞു? രാത്രി കണ്ണീരിൽ കുതിർന്നാലും പകലുകൾ ആനന്ദത്താൽ നിറയും. സങ്കീർത്തനം 30:5. നാഥൻ എന്റെ വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റി. ഇത് ദുഃഖവെള്ളിയുടെ മാത്രം സ്വരമല്ല, അതിനെ തുടർന്ന് ഉറപ്പായും വരുന്ന ഉയർപ്പ് മഹോത്സവത്തിന്റെ കൂടി ആനന്ദവേലിയാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബെനഡിക്ട് തന്റെ സന്യാസികളോട് ഈ സങ്കീർത്തനം ഞായറാഴ്ചകളിൽ പാടാൻ പഠിപ്പിച്ചു. പുതിയ ദാവീദ് പണിത പുതിയ ദേവാലയത്തെ ദൈവം പ്രതിഷ്ഠിച്ച് ഉറപ്പിക്കുന്ന ഉയർപ്പിന്റെ ഞായർ തിളക്കങ്ങൾ തന്നെ. പ്രവാസ ഭൂമിയായ ബാബിലോണിൽ നിന്നുള്ള ചരിത്രപരമായ പടിയിറക്കം കണ്ടുകൊണ്ട് ഏഷ്യ 65:17 മുതൽ ഇന്ന് ആ ചരിത്രാനുഭവത്തെ എക്കാലത്തേക്കുമുള്ള ആത്മീയ വാഗ്ദാനമായി വിളിച്ചു പറയുന്നു. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, പഴയതെല്ലാം ഞാൻ മറന്നുകളയുകയാണ്. ജെറുസലേമിന്റെ ആദിമ വിശുദ്ധിയും ആദിമ സൗന്ദര്യവുമല്ലാതെ അവൾ പിന്നിട്ട മലിന വഴികൾ ദൈവം മേലിൽ ഓർക്കുന്നില്ല. ഇതുതന്നെയല്ലേ വെളിപാടുകാരൻ കണ്ട പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ ജെറുസലേം, ദൈവത്തിന്റെ പുതുപ്രേമം. വെളിപാട് 21. ഇന്ന് യോഹന്നാൻ 4:43 മുതൽ കാനായിൽ തുടങ്ങിയ അവന്റെ പ്രയാണം വീണ്ടും കാനായിലെത്തി നിൽക്കുന്നു. രണ്ടാമത്തെ അടയാളത്താൽ നാഥൻ തന്റെ സ്നേഹദൌത്യം ഒന്നുകൂടി അറിയിക്കുകയാണ്. ആ സ്ഥലത്ത് വിജാതിയനായ ആ റോമൻ ഭരണാധികാരിയുടെ മകനെ സുഖമാക്കിക്കൊണ്ട്. ആ മനുഷ്യൻ ആദ്യം നാഥന്റെ ശക്തിയെ മാത്രമാണ് വിശ്വസിച്ചത്, പിന്നീട് അത് നാഥനിലുള്ള വിശ്വാസമായി മാറി. പിന്നെ അവൻ മാത്രമല്ല, ആ കുടുംബം മുഴുവനും നാഥനിൽ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് അത് ഉയരുന്നു. നാഥൻ അന്ന് അവനോട് പറഞ്ഞു, നിന്റെ പുത്രൻ മരിക്കില്ല. അന്ന് അവൻ പറയാതെ പറഞ്ഞു കാണണം, കാരണം അവനു വേണ്ടി ദൈവം തന്റെ പുത്രനെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണ്, തന്നിൽ വിശ്വസിക്കുന്നവർ രക്ഷപ്രാപിക്കേണ്ടതിന്. യോഹന്നാൻ 3:16. വിശ്വാസത്താൽ നാം മരണത്തെ തന്നെ കീഴടക്കിയിരിക്കുന്നു.